Welcome back to our channel. Appo nammude innathe video vandu hair care video aanu. Appo nammude mudiyile innu nammal upayogikkan povunnathu karimjeerakam aanu. Appo ippo mazhakkalaanu. Ee oru samayathu nammal adiyam katti aayittulla hair pack onnum upayogikkunnathu nammude mudikku nalladalla. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ബനാന ഹെയർ പായ്ക്ക് ആയിരുന്നു മുടിയിൽ ഇട്ടത്. അത് മുടിയിൽ ഇടുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ഹെയർ പായ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹെയർ പായ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കുമ്പോൾ തീരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെയർ പായ്ക്കുകളോ ഹെയർ ടിപ്സുകളോ മാത്രമാണ് നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഒരു സമയത്ത് മുടി പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കരിഞ്ചീരകം ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുടിയിൽ ഒരു ദിവസമല്ല കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് ഒരു 10 ഡേയ്സോ 2 വീക്സ് വരെയൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ടിപ്സ് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇത് അത്രയും ലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത്രയേറെ ഗുണവും കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ 2 ആഴ്ചയൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ നിർത്തണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരേ കാര്യം തന്നെ ഒരു മന്തോ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 മാസമൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് വരത്തില്ല. കാരണം നമ്മളൊരു കാര്യം തന്നെയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഒരു റിസൾട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരും. നമ്മുടെ മുടിയിൽ ആദ്യം കിട്ടുന്ന ഒരു റിസൾട്ട് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഒരു കാര്യത്തിൽ കിട്ടാതെ വരും. രണ്ടാമത്തെ കാര്യം നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നിർത്തി കഴിയുമ്പോൾ, അതായത് 1, 2, 3 മാസം ഒക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് അത് നിർത്തി കഴിയുമ്പോൾ അടുത്തൊരു ഹെയർ പായ്ക്ക് നമ്മുടെ മുടിയിലേക്ക് പിടിക്കാനായിട്ട് കുറച്ച് താമസം വരും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടൊക്കെ നമ്മൾ മുടിയിൽ വളരെ കുറച്ച് ദിവസം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ആഴ്ചത്തെ ഇടവേള കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ഒരു ഹെയർ ടിപ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മുടിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ. പിന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ടിപ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് മുടി വളർത്താനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാനും ചെറിയ ചെറിയ മുടികളൊക്കെ കിളുത്തു വരുന്നത് ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനൊക്കെ നമ്മുടെ ഈ ഒരു ഹെയർ ടിപ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റ് എൻഡൻസ് പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെയർ ടിപ്സ് വളരെ നല്ലതാണ് അതിന് ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മുടെ മുടി കുറച്ച് സ്മൂത്ത് ആവാനും അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ ഈ ഒരു ഹെയർ ടിപ്സ് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ കരിഞ്ചീരകം ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 2-3 ഇൻഗ്രീഡിയൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ മുടിക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ നല്ലൊരു കാര്യമാണ്. ഇതേപോലെ നമ്മുടെ മഴക്കാലത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് ഹെയർ ടിപ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നന്നായിട്ട് നമുക്ക് മുടി വളർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഹെയർ ടിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ടിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ ഹെയർ ടിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ ഉലുവയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ കരിഞ്ചീരകമാണ്. നമ്മൾ ഉലുവ എന്തോരാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ കരിഞ്ചീരകവും എടുക്കുക. പിന്നെ നമുക്കിവിടെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഞാനൊരു 3 ചെമ്പരത്തിപ്പൂ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, നിങ്ങളുടെ മുടിയുടെ അളവനുസരിച്ച് ചെയ്യുക. പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് നമുക്ക് ഫുൾ ഒരു ഓവർ നൈറ്റ് ഇങ്ങനെ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ടിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാനിത് എടുത്തപ്പോഴത്തേക്കും ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മുടെ ഉലുവയും കരിഞ്ചീരയും ഒക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ന്യൂട്രീഷൻസ് എല്ലാം ആ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ഇതിൻ്റെ കളറ് ഒരു റെഡിഷ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് ഞെരടി കൊടുക്കണം. അതായത് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ന്യൂട്രീഷൻസ് ഒക്കെ ഈ വെള്ളത്തിലേക്ക് ആവാനുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റോളം നമ്മളിങ്ങനെ നന്നായിട്ട് ഞെരടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെമ്പരത്തിപ്പൂവൊക്കെ ബാക്കിയുള്ളതും കൂടെ അതിനകത്തേക്ക് അങ്ങ് മിക്സ് ആയിക്കോളും. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിനകത്ത് തന്നെ ധാരാളം ഇപ്പോൾ ന്യൂട്രീഷൻസ് ആയിട്ടുണ്ട്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ട എല്ലാ ഘടകവും ഈ ഒരു വെള്ളത്തിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെയൊന്ന് ഞെരടി കൊടുക്കുക മാത്രമാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. നമുക്കറിയാം ഉലുവയും കരിഞ്ചീരകവും ചെമ്പരത്തിപ്പൂവും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ സഹായകമായിട്ടുള്ള ഒന്നാണ്. അപ്പം ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് വളരെ നല്ലതാണ് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രവും ഒരു സ്റ്റെയിനറും വേണം നമുക്ക്. അപ്പോൾ ഇത് തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അത്രയും ചെറിയ തരികളൊന്നും ഈ ഒരു മിക്സിനകത്തില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഒരു സ്റ്റെയിനർ തന്നെ അരിച്ചെടുത്താൽ മതിയാകും.
അപ്പോൾ നമ്മുടെ ഈ അരിച്ചെടുത്തതിൻ്റെ ബാലൻസ് ഉള്ള ഈ ഒരു മിക്സ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിനിത് പിന്നീട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇത് നമ്മുടെ വെള്ളം ഈ രീതിയിലാണ് അരിച്ച് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ന്യൂട്രീഷൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇനി നമ്മുടെ മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ട ഒരു ഹെയർ ടിപ്സാണ്. അപ്പോൾ നമുക്ക് മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഇത് നമ്മൾ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ മുടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ, നമ്മുടെ മുടികൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇത് കുറച്ച് ദിവസം ഒന്ന് അടുപ്പിച്ച് ഉപയോഗിച്ച് നോക്കും, മുടിക്ക് വളരെ നല്ലതായിരിക്കും. ഇത് നമ്മളൊരു തിക്കായിട്ടുള്ളൊരു ഹെയർ പാക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് മുടിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദോഷം ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ ഒരു ഹെയർ പാക്കിൻ്റെ എന്നല്ല, നമ്മൾ ഏതൊരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അന്നത്തെ ദിവസം നമ്മൾ മുടി നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അതായത് ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മുടി നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ താമസമുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മളിങ്ങനെ ഹെയർ ടിപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി ഉണക്കാതെയും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലെ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുടി നന്നായിട്ട് ഈ സമയത്ത് ഉണക്കിയെടുക്കണമെന്നും കട്ടിയുള്ള ഹെയർ പാക്കുകളൊന്നും ഇടരുതെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ വന്നിട്ട് നമുക്കിത് മുടിയിലേക്ക് ഉപയോഗിക്കാം. ഇത് വളരെ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മളിന്ന് മുടിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ ഇത് എല്ലാ ആളുകൾക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആണുങ്ങൾക്കൊക്കെ മുടി കൊഴിച്ചിലുണ്ട് എങ്കിൽ നമ്മുടെ ഈ ഒരു ടിപ്സ് വളരെ ഈസി ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ കുളിക്കുന്നതിന് ഒരു 15-20 മിനിറ്റ് മുമ്പ് നമ്മുടെ മുടിയിൽ ഇതൊന്ന് തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒരാഴ്ചയൊക്കെ തേച്ച് കൊടുക്കുക, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ നമുക്കിത് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ടൊന്ന് എണ്ണ വെക്കണം. എണ്ണ വെച്ച് നന്നായിട്ട് തടവിയതിന് ശേഷം വേണം നമ്മുടെ ഈ ഹെയർ ടിപ്സ് നമ്മുടെ മുടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മുടെ മുടിയിനേക്കാളും കൂടുതൽ നമ്മുടെ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. മുടി കൊഴിച്ചിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് അത് നല്ലതാണ്. അതിനുശേഷം നമുക്കിത് മുടിയുടെ ലെങ്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തായാലും സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് ആക്കുക. അതിനുശേഷം നമുക്ക് മുടിയുടെ ലെങ്തിൽ ഉണ്ടെങ്കിൽ ബാലൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മഴക്കാലമാണ്, ഈ സമയത്ത് നമ്മുടെ മുടിയിൽ ധാരാളം കുഞ്ഞു മുടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ മുടിയിനെയൊക്കെ നമ്മൾ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറിയ ടിപ്സ് കാര്യങ്ങൾ ചിലപ്പോൾ ചിലവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മഴക്കാലമാകുമ്പോൾ അത് ഇങ്ങനെ ഹെയർ പാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ ടിപ്സുകളൊന്നും ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇടയ്ക്ക് ടിപ്സുകളും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും നമ്മൾ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യരുത്. മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ ആഴ്ചയിലൊരിക്കലെങ്കിലും ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ കുഞ്ഞു വളർന്നു വരുന്ന മുടിക്കൊക്കെ നല്ലൊരു ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് വളർന്നു വരുമ്പോൾ തന്നെ അത് മുരടിച്ചു പോകാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കരുത്. ഇങ്ങനെയുള്ള ലൈറ്റ് ആയിട്ടുള്ള ഹെയർ ടിപ്സുകളൊക്കെ നമ്മുടെ മുടിയിൽ ഉപയോഗിച്ചുള്ള ഒരു പ്രശ്നം വരില്ല. ഇത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് നമ്മൾ നേരെ നിന്ന് തേക്കുമ്പം ആവത്തില്ല. അപ്പം മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ അങ്ങനെ തേച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ രക്തയോട്ടം ഉണ്ടാവാനും കൂടി അത് സഹായിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ പാക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ മസാജ് ചെയ്യുന്നതിനേക്കാളും ഒരു ഗുണമൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ കുനിഞ്ഞ് നമ്മുടെ സ്കാൽപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ബാലൻസ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ മുടിയുടെ ലെങ്തിലും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഹെയർ ടിപ്സ് വളരെ നല്ലതാണെന്ന്. അങ്ങനെയുള്ളവർ മുടി പൊട്ടിപ്പോകുന്ന ഈ ഭാഗത്ത് കുറച്ച് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മുടി പൊട്ടിപ്പോകലിൻ്റെ അവസ്ഥയൊക്കെ മാറിക്കോളും. എല്ലായിടത്തും ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് മുടി കുറവുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഈ ഫ്രണ്ടിലാട്ടോ. ഇവിടെ കുറച്ച് കുറേ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പൊഴിഞ്ഞു പോയതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടായി വന്നിരിക്കുന്ന മുടിയാണ് ഈ നെറ്റി കൂടെ ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ അത് നീളം വെച്ചൊക്കെ വരണേ ഉള്ളൂ. നമ്മുടെ ഈ ബാക്കി ഈ ഒരു മുടിയുടെ ലെങ്തിലേക്ക് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഹെയർ ടിപ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും.
അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ തലയിൽ ഏതെങ്കിലും ഭാഗത്ത് മുടി കുറച്ച് കൊഴിയുന്നത് കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാ മുടിയുടെ വേരുകളിലേക്കും എത്തുന്ന രീതിയിൽ നമ്മുടെ ഈ ഹെയർ ടിപ്സ് ഇട്ട് കൊടുക്കുക. നമ്മുടെ മുടിയിൽ എല്ലായിടത്തും തന്നെ നമ്മുടെ ഈ ടിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മഴക്കാലത്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സാണിത്. നന്നായിട്ട് മുടി വളരാനും അതുപോലെ കുഞ്ഞു മുടികൾ ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ടിപ്സ് ഉപയോഗിക്കാം. അതേപോലെ ഈ സമയത്ത് മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെയർ ടിപ്സ് ഉപയോഗിച്ച് നോക്കും. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കും. അപ്പോൾ മിക്കവാറും ആളുകൾക്ക് റിസൾട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഹെയർ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.